എടാ അതെ ചക്കനെ, ഈ വാസവദത്ത എന്ന് പറഞ്ഞ ടെക്സ്റ്റൈൽസോ സ്വർണ്ണക്കടയോ എയർ ട്രാവൽസോ അങ്ങനെ പോലെ ഇതിന്റെ പേരെന്നെ എഴുതിയിരിക്കുന്നത്? ഇത് വേറെ ഇന്ത്യ സെക്യൂരിറ്റി വേറെ അറിയാം. ഈ എഴുതി വെച്ചിരിക്കുന്നത് വാസവദത്ത തുണിക്കടയാണ്. ഈ വാസവദത്ത ടെക്സ്റ്റൈൽസ് ഉള്ളത് അങ്ങനെ ഒരു ടെക്സ്റ്റൈൽസ് ഇവിടെ ഇല്ല. വാസവദത്ത അപ്പം വാസവദത്ത ജ്വല്ലറിയോ? ഇല്ല ജ്വല്ലറി. വാസവദത്ത ട്രാവൽസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ അതും നമ്മൾ ഇവിടെ ഉള്ളതാണോ? ഞാനിവിടെ ഉള്ള, ഞാനിവിടെ സെയിൽസിലൊക്കെ നടക്കണം. ഈ വാസവദത്ത എന്ന് പറയുന്നത് ഈ ഭാഗത്തൊന്നുമില്ലേ? എന്തായാലും ഈ സിറ്റിയിൽ എനിക്കറിയില്ല. ഞാനൊരു ഒന്നൊന്നര മണിക്കൂറായിട്ട് അത് തപ്പി നടക്കുകയെന്നേ, അതും കാണുന്നില്ല. ചിലരെങ്കിലും പറഞ്ഞ് വെച്ചായിരിക്കും. എന്തായാലും ഈ സിറ്റിയിൽ അങ്ങനെ ഒരു പേരിലുള്ള സ്ഥാപനങ്ങളൊന്നും ഇല്ലല്ലേ. ഇനി എവിടെ പോയി കണ്ടുപിടിക്കുക? എൻ്റെ ദൈവം, എത്ര നേരം കൊണ്ടുള്ള നടക്കാം. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്തുദ്ദേശം? എടോ, താൻ എന്റെ വല്യമ്മയുടെ മോനാണോ? അല്ല, കുഞ്ഞമ്മയുടെ മോനാണ്. എന്റെ പെങ്ങളെ ഞാൻ തനിക്ക് കല്യാണം കഴിച്ചു തന്നിട്ടുണ്ട്, പിന്നെ താനെന്തോ ഞങ്ങളുടെ വാടക തരാത്തത്. എത്ര നാളായിട്ട് പറ്റിക്കാൻ തുടങ്ങിയിട്ട്, ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാ തരാം, അടുത്ത മാസം ആവട്ടെ. തന്റെ ഒരു വേഷവും ഒരു പത്രാസും. എടോ, താൻ ഒരു മുങ്ങിക്കഴിഞ്ഞ കപ്പലാന്ന് എനിക്കറിയാം. തന്റെ വീട്ടില് ഈ അകത്ത് കയറി നോക്കിക്കഴിഞ്ഞാ ഒരു പത്തിന്റെ പൈസ തന്റെ നെറ്റിമ പോറാനുണ്ടാവില്ല, അതും എനിക്കറിയാം. ഓ, താനിന്ന് പത്രത്തിന് വലിയൊരു പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നല്ല, രണ്ടുപേരും കൂടി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണം. എടോ, താൻ അത് കാശ് കൊടുത്തിട്ടല്ലേ കൊടുത്തത്? അത് ബ്ലേഡിന്ന് വാങ്ങി കൊടുത്തോ ചേട്ടാ? ബ്ലേഡിന്നാ? എന്നാ ബ്ലേഡിന്ന് വാങ്ങിച്ച താൻ എനിക്ക് താടോ? എന്തൊക്കെയാടോ താൻ അതിന്റെ അടിയിൽ എഴുതി വെച്ചിരുന്നേ? വാസവദത്ത ടെക്സ്റ്റൈൽസ്, സൂപ്പർ മാർക്കറ്റ്, ജ്വല്ലറി. ചേട്ടാ, ഇതൊക്കെ ഉണ്ടായിരുന്നു, പൂട്ടി പോയതാ. എടോ, അന്നത് പൂട്ടി പോയി അടിയിൽ എഴുതി വെക്കാൻ വേണ്ടായില്ലേ? ഓ, അതെ പെണ്ണുമുള്ള ഇവിടെ പറയുന്നേ, നിങ്ങൾ ഇവിടെ പറയുന്നേ. എത്രം ദിവസം ഞാൻ കാത്തിരുന്നതേ നിങ്ങൾ പറഞ്ഞിട്ടാ വാടകയ്ക്ക് വേണ്ടി. അറിയാലോ, ഇന്ന് തരാം, നാളെ തരാം, വിളിക്കുമ്പോഴോ ഭർത്താവ് ലണ്ടനില്, ദുബായില്, അമേരിക്കയില്. ഓ, സ്വർണത്തിനാണെങ്കിൽ ഒരു കുറവുമില്ല.